ഞാൻ ആയിരത്തി തൊണ്ണൂ തൊണ്ണൂറ് കാലഘട്ടത്തിൽ ഇടുക്കി ജില്ലയിൽ മൂന്നാർ സി ആയിട്ട് ജോലി ചെയ്യുമായിരുന്നു അന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കേസിൻ്റെ അനുഭവം എനിക്കുണ്ടായി ഞാൻ ഉദ്ദേശം ഒരു മണി സമയത്ത് എൻ്റെ ഇരുന്നപ്പോൾ ടാറ്റ ജനറൽ ഹോസ്പിറ്റലിൽ നിന്ന് ടാറ്റ ജനറൽ ഹോസ്പിറ്റലെന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് തന്നെയാണ് മൂന്നാർ ടൗണിന് തൊട്ടടുത്ത് തന്നെയാണ് മൂന്നാർ പ്രദേശത്ത് നല്ലൊരു ഹോസ്പിറ്റലാണ് ആ ഹോസ്പിറ്റലിൽ നിന്ന് എനിക്കൊരു ടെലിഫോൺ കോൾ വന്നു ഒരു സ്ത്രീയുടെ ചെവി അർത്ഥം മുറിച്ചിട്ടുണ്ട് കമ്മൽ കാണാനില്ല അവരുടെ മാലയും കാണാല്ലെന്ന് പറയുന്നു അവരെ കൊണ്ടുവന്ന് മരിച്ചിട്ടാണ് ഇവർ കൊണ്ടുവന്നിരിക്കുന്നത് കൊലപാതകമാണെന്ന് സംശയമുണ്ട് എന്നാണ് പറയുന്നത് സത്യത്തിൽ എൻ്റെ സർവീസിൽ ആദ്യത്തെ അനുഭവമായിരുന്നു അത് ധാരാളം കൊലക്കേസ് അന്വേഷിച്ചിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു കൊലപാതകം എൻ്റെ സർവീസിലാദ്യമാണ് അത് പറയാൻ കാരണം ഒരു പോലീസ് ഉദ്യോഗസ്ഥ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസാണ് എന്തെങ്കിലും കാര്യത്തിൽ ഒരു മോഷണം നടത്താൻ വേണ്ടി ഒരാളെ കൊല്ലുക എന്നുള്ളത് കൊന്നിട്ട് അവരുടെ ആഭരണങ്ങളോ മറ്റെന്തെങ്കിലും തട്ടിയെടുക്കുന്ന ഒരു കേസ് അത് വളരെ പ്രധാനപ്പെട്ടതാണ് അതെല്ലാവരും പെട്ടെന്ന് വാച്ച് ചെയ്യും നോട്ട് ചെയ്യും മേലുദ്യോഗസ്ഥരും പൊതുജനങ്ങളും പ്രത്യേകിച്ച് ശ്രദ്ധിക്കും അതുകൂടാതെ തന്നെ പോലീസ് ഓഫീസർ എന്ന നിലയിൽ അവിടെ ജോലി ചെയ്യുന്ന ഓരോ പോലീസ് ഓഫീസർക്കും അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് ഞാൻ പെട്ടെന്ന് തന്നെ വണ്ടി കയറി ജീപ്പിന് പെട്ടെന്നെടുത്ത് ടാറ്റാ ടീ ഹോസ്പിറ്റലിലെത്തി ടാറ്റാ ടീക്ക് ഹോസ്പിറ്റലിൽ എത്തിയ സമയത്ത് തന്നെ അപ്പോൾ തന്നെ എസ് ഐയോട് വീരും പറഞ്ഞ് എസ് ഐയും പെട്ടെന്ന് തന്നെ വന്നു ഞങ്ങൾ നോക്കുമ്പോൾ കണ്ട കാഴ്ച വളരെ ദയനീയമാണ് ഒരു അൻപത്തി മൂന്ന് വയസ്സ് മിച്ചമുള്ള സ്ത്രീ സരസ്വതി എന്നാണ് പേര് തെന്മല എസ്റ്റേറ്റിലാണ് അവർ താമസിച്ചുകൊണ്ടിരുന്നത് ആ സ്ത്രീയുടെ ചെവി രണ്ടും അർത്തു മുറിച്ചിട്ടുണ്ട് ആ അർത്തു മുറിച്ച ഭാഗത്തു നിന്നും കമ്മൽ പോയെന്ന് നമുക്കറിയാം അതോടൊപ്പം തന്നെ ഒരു മാല കഴുത്ത് കിടന്ന മാല പോയിട്ടുണ്ട് കഴുത്തൊക്കെ ചെറിയ പാടുകളുണ്ട് ഇത് കൊണ്ടുവന്ന അവിടുത്തെ എസ്റ്റേറ്റ് തെന്മല ടീ എസ്റ്റേറ്റ് ടാറ്റാ ടീ ആണ് തെന്മല എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ആ കമ്പനിയിൽ എസ്റ്റേറ്റിലെ തൊഴിലാളികൾ അവിടെ നിന്ന് ഇപ്പം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്താണ് കാര്യം എന്ന് ചോദിച്ച സമയത്ത് അവർ പറഞ്ഞത് ഈ സരസ്വതി എന്ന് പറഞ്ഞ ഈ സ്ത്രീ അവർ പാട്ടീന്ന് വിളിക്കുന്നത് ഈ സ്ത്രീ അവിടെയുള്ള ടീച്ചറുടെ വീട്ടിൽ വേലയ്ക്ക് നിൽക്കുകയായിരുന്നു വേലയ്ക്ക് നിൽക്കുകയെന്ന് പറഞ്ഞാൽ ടീച്ചറിൻ്റെ കുട്ടിയെ നോക്കാൻ വേണ്ടി അവിടെ വരികയും ആ കുട്ടിയെ മണി മുതൽ വൈകിട്ട് വരെ നോക്കുകയും തിരിച്ച് അവർ താമസിക്കുന്ന ലയത്തിൽ പോയി കിടക്കുകയും ചെയ്യുന്ന ഒരു സ്ത്രീ ആണിവർ ഇവരെ സംബന്ധിച്ച് ഒരു ചെറിയ ചായയൊക്കെ കൊടുത്ത് അവിടുത്തെ പണിക്കാർക്ക് വേണ്ടി ചായയെല്ലാം വെച്ച് കൊടുത്ത് അവിടെ ജീവിച്ചു വരുന്ന സ്ത്രീയാണ് പക്ഷേ അതിൻ്റെ ഇടയിൽ തന്നെയാണ് ഇങ്ങനെ ഈ ടീച്ചറുടെ വീട്ടിലെ കുട്ടിയെ നോക്കുവാൻ വേണ്ടി ടീച്ചർ ഏർപ്പാട് ഇരിക്കുന്നത് അത് മാത്രമല്ല ഇവർക്ക് ഭർത്താവില്ല കുട്ടികളില്ല ഭർത്താവ് ഉണ്ടായിരുന്നു ഭർത്താവ് ഒഴിച്ചിട്ട് പോയി അങ്ങനെ ഇരിക്കെ ഈ ടീച്ചർ രാവിലെ ഈ കുട്ടിയെ ഏൽപ്പിച്ച ശേഷം സരസ്വതി ഏൽപ്പിച്ച ശേഷം അവർ സ്കൂളിൽ പോയി സ്കൂളിൽ നിന്ന് ടാറ്റ സ്കൂളിൻ്റെ ടാറ്റ ടീയുടെ സ്കൂൾ തന്നെയാണ് സ്കൂളിൽ പോയി ഉച്ചയ്ക്ക് പന്ത്രണ്ടര മണി കഴിഞ്ഞ് മടങ്ങി വീട്ടിൽ വന്നപ്പോഴാണ് വീട് അടഞ്ഞു കിടക്കുന്നു ഇവരെ വിളിച്ചിട്ട് ഇവിടെ എഴുന്നേൽക്കുന്നില്ല ടീച്ചർ പുറകിലത്തെ വാതിൽ കൂടി പോയി നോക്കുമ്പോൾ ഇവർ കുട്ടി ടീച്ചറുടെ കുട്ടി അവർക്ക് വർത്തമാനം പറയാനായിട്ടുള്ള വയസ്സായിട്ടില്ല ഒന്നര വയസ്സിൽ മാക്സിമം ഒന്നര വയസ്സ് താഴെ ആയിട്ടേ ഉള്ളൂ അപ്പോൾ ആ കുട്ടി നിലത്തിങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് കുട്ടിയുടെ ദേഹത്ത് ബ്ലഡ് ഉണ്ടായിരുന്നു അവർ നോക്കുന്ന സമയത്ത് ഈ സരസ്വതി ആ റൂമിൽ തന്നെ രക്തത്തിൽ കുളിച്ചു കിടക്കുന്നതായിട്ടാണ് കാണുന്നത് ഇവർ പെട്ടെന്ന് പേടിച്ച് കുട്ടിയെടുത്ത് കാറി കുട്ടിയെടുത്തുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് പുറത്ത്യാടി പുറത്ത് ആടിയ സമയത്താണ് ഈ എസ്റ്റേറ്റിലെ തൊഴിലാളികൾ വിവരം അറിയുന്നതും അവർ നേരെ വന്ന് നോക്കുന്നതും ഇവർക്ക് ജീവനുണ്ട് എന്നും പറഞ്ഞ് ഈ സരസ്വതിയും കൊണ്ട് നേരെ ഹോസ്പിറ്റലിൽ വന്നാണ് അവർ പറഞ്ഞ ചരിത്രം അപ്പോൾ അവർ പറയുന്നുണ്ട് സരസ്വതിയുടെ കഴുത്തിൽ ഒരു മൂന്ന് പവനുള്ള മാലയുണ്ടായിരുന്നു രണ്ട് ചെവിയിൽ സ്വർണ്ണത്തിൻ്റെ കമ്മലുണ്ട് രണ്ട് കാണാനില്ല മാല കാണാനില്ല എന്ന് പറയുകയുണ്ടായി തീർച്ചയായിട്ടും പോലീസ് ഓഫീസർ എന്ന നിലയിൽ വലിയ വിഷമം തോന്നി കാരണം ഞാൻ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ഞങ്ങൾ ജോലി ചെയ്യുന്നതായിട്ടുള്ളൊരു സ്ഥലത്ത് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു അഭിമാനത്തിൻ്റെ ചെറിയൊരു ഒരു കോട്ടം കൂടെയാണത് അപ്പോൾ തന്നെ അവിടെയുണ്ടായ എസ് ഐയെ നേരിട്ട് തെന്മലയ്ക്ക് ഞാൻ പറഞ്ഞ വച്ചു പറഞ്ഞയച്ചു കഴിഞ്ഞാൽ അവിടെ പറഞ്ഞയക്കാൻ കാരണം എത്രയും പെട്ടെന്ന് ഇത് മർഡർ ഫോർ ഗെയിൻ എന്നുള്ള ഒരു ഒരു ഗണത്തിപ്പെടുന്ന കേസാണിത് ഞങ്ങളെ പോലീസിനെ സംബന്ധിച്ച് പറയും വൺ ഓഫ് ഗെയിൻ അത് ഈ ഞങ്ങളുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ കേസുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കേസ് തന്നെയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ സീൻ ഗാർഡ് ചെയ്യാൻ വേണ്ടി എസ് ഐ എ എസ് ഐ പെട്ടെന്ന് തന്നെ നല്ല സ്മാർട്ട് എസ് ഐ ആയിരുന്നു അപ്പോൾ തന്നെ അദ്ദേഹം വണ്ടി എടുത്തുകൊണ്ട് പോയി തന്മരയ്ക്ക് പെട്ടെന്ന് തന്നെ പോയി അവിടുന്ന് ഏകദേശം ഒരു ഒന്ന് ഒന്നര മണിക്കൂറോളം യാത്രയുണ്ട് ആ യാത്ര എന്ന് പറയുന്നത് വളരെ ചെറിയ വഴിയാണ് പക്ഷേ ഷോർട്ട് കട്ട് പോകുമ്പോൾ ഒരു ഒരു മണിക്കൂർ കൊണ്ട് മാക്സിമം അവിടെ എത്താൻ പറ്റും നമുക്ക് അപ്പോൾ ആ വഴി കൂടെ പെട്ടെന്ന് തന്നെ എസ് ഐ അവിടെ പോയി ഞാൻ അവിടെ തന്നെ നിന്നിട്ട് എൻ്റെ സീനിയർ ഓഫീസേഴ്സിനെ സീനിയർ ഓഫീസേഴ്സ് ഡിവൈഎസ്പി മൂന്നാർ തന്നെയാണ് അതോടൊപ്പം തന്നെ എസ് പി ഇടുക്കിയിലാണ് ഈ രണ്ട് പേരെയും അപ്പോൾ തന്നെ വിളിച്ച് കാര്യം പറഞ്ഞു പൗര് ചോദിച്ചെങ്കിൽ എത്രയും പെട്ടെന്ന് സ്ഥലത്ത് പോയിട്ട് നമുക്ക് വേണ്ട ചെയ്യണം എന്ന് പറഞ്ഞു അത് ഉടനെ തന്നെ ഞങ്ങൾ നേരം നേരിട്ട് ഞാൻ സ്പോട്ടിൽ പോകുക ചെയ്ത് സ്പോട്ടിൽ ചെല്ലുന്ന സമയത്ത് ഏകദേശം നാല് മണി കഴിഞ്ഞിരുന്നു ഞങ്ങൾക്കൊന്നൊന്നും ചെയ്യാൻ വയ്യാത്ത ഒരു സ്ഥിതിയാണ് പെട്ടെന്ന് മാധുസാൻ്റെ വയ്യ മാധുസ പെട്ടെന്ന് പറയാൻ കാരണം തെന്മല എസ്റ്റേറ്റിൽ സന്ധ്യയായി കഴിയുമ്പോൾ നല്ല ഒരു കോട മഞ്ഞ് വരും അവിടെ അപ്പോൾ നല്ല മഞ്ഞ് ഉള്ള സമയമാണ് പറഞ്ഞ് അത്രവർക്ക് വിശ്വസിക്കാൻ പറ്റുന്ന അറിയത്തില്ല അതുപോലെ മഞ്ഞ് അവിടെ കയറുന്ന ഒരു സ്ഥലമാണത് എന്ത് തന്നെയാണെങ്കിൽ അത് ആ സീം ക മുഴുവനായിട്ട് ഗാഡ് ചെയ്ത് എസ് ഐ ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒരാളെപ്പോലകത്ത് കയറിയില്ല എന്ന് മാത്രമല്ല ആ നാട്ടിലുള്ള ആൾക്കാരും വളരെ പേടിച്ചിരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഞങ്ങൾ കണ്ടത് അങ്ങനെ അവിടെ എല്ലാവരും ഒറ്റ സംസാരിച്ചു ഭാഗ്യത്തിന് ആ ഇടയ്ക്ക് നാലഞ്ച് കേസ് ഇതുപോലെ തന്നെ ആ മൂന്നാർ സർക്കിളിലും എല്ലാം ഉണ്ടായിരുന്നു ആ കേസുകളെല്ലാം തന്നെ പോലീസ് കണ്ടുപിടിച്ചു പ്രതികളെല്ലാം കണ്ടുപിടിച്ചു പ്രതികൾ അറിയത്തില്ലാത്ത കേസുകളായിരുന്നു അതൊക്കെ കണ്ടുപിടിച്ചതുകൊണ്ട് അവർക്ക് പോലീസുകൊണ്ട് ചെറിയ ബഹുമാനമൊക്കെ ഉണ്ടായിരുന്നു എന്ത് തന്നെയാണെങ്കിലും അന്ന് കുറേ ആൾക്കാർ സ്റ്റേറ്റ്മെൻറ്റും മറ്റു കാര്യങ്ങളെല്ലാം എടുത്തു സീങ് ഗാർഡ് ചെയ്തിരിക്കുകയാണ് കാരണം സയൻറ്റിഫിക് എക്സ്പേർട്ട് എന്ന് വരണം എന്നുണ്ടെങ്കിൽ ഇടുക്കിയിൽ നിന്ന് വേണം വരുവാനായിട്ട് ഇടുക്കിന്ന് ഏകദേശം ഒരു രണ്ട് മൂന്ന് മൂന്നര മണിക്കൂർ കൊണ്ട് വേണം വരുവാനായിട്ട് അന്ന് വരാൻ പറ്റത്തില്ല ഡോസ് കോഡ് വരണം അങ്ങനെ ഫിംഗർ പ്രിൻറ് എക്സ്പേർട്ട് വരണം ഇതിനെല്ലാം വേണ്ടി നമ്മൾ സീൻ കാർഡ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ തന്നെ മെസ്സേജ് അയച്ചു മെസ്സേജ് അയച്ചു അയച്ചുകൂടാതന്നെ നേരിട്ട് വിളിച്ച് പറഞ്ഞ് അവർ തീർച്ചയായിട്ടും അതിരാവിലെത്തും എന്നുള്ള ഒരു ഉറപ്പും ഞങ്ങൾ വരുത്തിയതിന് ശേഷമാണ് സീൻ കാർഡി ചെയ്യുന്നത് രാവിലെ തന്നെ പോയി സരസ്വതിരെ ഇൻക്വസ്റ്റ് അത് ടാറ്റ ഹോസ്പിറ്റലിലാണ് അത് മോർച്ചറി വെച്ചാണ് അത് നടത്തുന്നത് എല്ലാം കഴിഞ്ഞു രണ്ട് മുറിവ് വാരിയിൽ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കഴുത്തിൻ്റെ ഇവിടെ നല്ല പരിക്കുണ്ട് കണ്ട വളരെ മൃഗീയമായിട്ടുള്ളൊരു കൊലപാതകം അപ്പോഴത് കഴിഞ്ഞ് ഇത് കണ്ടപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് മടങ്ങി തിരിച്ചു വന്നു വന്ന് ഏകദേശം ഉച്ചയായ സമയത്ത് തന്നെ ഈ പറഞ്ഞ സയൻറ്റിഫിക് എക്സ്പേർട്ടും ഡോസ് കോഡും ഫിംഗർ പ്രിൻ്റ് എക്സ്പേർട്ടും എല്ലാവരും അവിടെ വന്നു വന്ന് ഞങ്ങൾ ഈ കേസിൻ്റെ സീനെല്ലാം പരിശോധിക്കുകയാണ് ആദ്യം സയൻറ്റിഫിക് എക്സ്പേർട്ടിൻ്റെ പരിശോധനയെല്ലാം കഴിഞ്ഞു അവർ കളക്റ്റ് ചെയ്യാവുന്ന ബ്ലഡും മറ്റു കാര്യങ്ങളെല്ലാം കളക്ട് ചെയ്ത് കഴിഞ്ഞു ഫിംഗർ പ്രിൻ്റ് എക്സ്പേർട്ടിൻ്റെ പരിശോധന കഴിഞ്ഞു അവർ ഫിംഗർ പ്രിൻറ്റ് ആ സീനിന്ന് കുറേയധികം കിട്ടി പക്ഷേ ഫിംഗർ പ്രിൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെയും പലപ്പോഴും ആണെന്ന് നിർബന്ധമില്ല പ്രത്യേകീടെ ഒരു നിർബന്ധമില്ല കാരണം അത് ആരെ വേണമെങ്കിൽ ആ വീട്ടിൽ ഇൻമേറ്റ്സിൻ്റെ കംപ്ലീറ്റ് ആകാം അതുകഴിഞ്ഞ് ഇൻമേറ്റ്സിൻ്റെ കംപ്ലീറ്റ് ഫിംഗർ പ്രിൻറ്റ് പിന്നെ രണ്ടാമതിന് എടുത്തു കൊച്ചിന് വർത്തമാനം പറയാനുള്ള സ ഈ വയസ്സായിട്ടില്ലാത്ത തന്നെ കൊച്ചിന് ആങ്ങിയെല്ലാം കാണിച്ച് ഒന്ന് കൊച്ചിന് സംസാരിക്കാൻ വയ്യ അത് കഴിഞ്ഞിട്ട് അവരെല്ലാം അടങ്ങിപ്പോയി ഉച്ച കഴിഞ്ഞിട്ട് അന്ന് എസ് പിയും ഡിവൈഎസ്പിയും കൂടെ സ്ഥലത്ത് വന്നു സ്ഥലത്ത് വന്നപ്പോൾ അവിടുത്തെ എം എൽ എ എല്ലാം അന്ന് അവിടെ വന്നു വന്നപ്പം വലിയ ഒരു കേസായിരുന്നു അത് വലിയ കേസെന്ന് വെച്ചാൽ അവിടെ ജനം മുഴുവൻ ഒരു നടുങ്ങിയ കേസാണ് അവിടെ അത് ഭയങ്കരമായ രീതിയിൽ എല്ലാം പേടിച്ചിരിക്കുകയാണ് എസ് പിന്ന സീനെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് എസ് പിയുടെ നാട്ടുകാർ അന്നുണ്ടായിരുന്ന അവർ പറഞ്ഞു അത് ഇവിടെ ഈ പോലീസിനെ അന്വേഷിച്ചോളും മൂന്നാർ പോലീസിനെ അന്വേഷിച്ചോളും വേറെ ആരും അന്വേഷിക്കേണ്ട കാര്യമില്ല അവർ കണ്ടുപിടിക്കുന്നു വിശ്വാസമാണ് അവർക്കുള്ളത് അപ്പോൾ ഞാനും എസ് പിയുടെ പറഞ്ഞു സാറേ വേറെ ക്രൈം ബ്രാഞ്ച് കൊടുക്കണ്ട ഞങ്ങളെ നോക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ധൈര്യമായിട്ട് നോക്ക് അതിനിപ്പം എന്താ സാധാരണ ഇങ്ങനെയുള്ള കേസുകൾ വരുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ക്രൈംബ്രാഞ്ച് കൊടുക്കാനുള്ളൊരു ഒരു ഒരു ടെൻഡൻസി ഉണ്ടാവും പക്ഷെ അത് വേണ്ട എന്നുള്ളൊരു ധാരണയിലാണ് പോയിക്കൊണ്ടിരുന്നത് അന്ന് ഈ അന്വേഷണ ഭാഗമായിട്ട് സെർച്ച് ചെയ്യേണ്ട ഒരു സ്ഥിതിയുണ്ട് എല്ലാ സ്ഥലവും സെർച്ച് ചെയ്യണം അപ്പോൾ സെർച്ച് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ പാലിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് സാധാരണ സെർച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് അന്ന് സേർച്ച് ചെയ്ത സമയത്ത് ഞാനും എൻ്റെ കൂടെ ഹരി എന്ന് പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥനുണ്ട് എന്ന് പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥൻ ബെന്നി എന്ന് പറഞ്ഞ ഡ്രൈവറുമാണെന്നുണ്ടായിരുന്നു അപ്പോൾ ഇവർ എന്ന് പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥൻ എൻ്റെ കൂടെ തന്നെ ജോലി ചെയ്യുന്ന ഒരു പോലീസ് സി പി ആണ് അന്ന് സി പി അല്ല അന്ന് സിവിൽ പോലീസ് ഓഫീസർ എന്നല്ല അറിയപ്പെടുന്നത് പോലീസ് കോൺസ്റ്റബിൾ എന്നാണ് പി സി എന്നറിയപ്പെടുന്നത് പക്ഷേ ഹരി എന്നാണ് ഞാൻ വിളിച്ചുകൊണ്ടിരുന്നത് ഹരി വളരെ മിടുക്കനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് നമ്മൾ എന്ത് നമ്മൾ ആഗ്രഹിക്കുന്നോ നമ്മൾ പറയുന്നോ ഒരു ഇൻവെസ്റ്റിഗേഷൻ സംബന്ധിച്ച് അദ്ദേഹത്തിന് പെട്ടെന്ന് മനസ്സിലാവും കാര്യങ്ങൾ സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിലും

ലോക കാഴ്ചകളുടെ ഈ അപൂർവ ശേഖരം സ്വന്തമാക്കാൻ ട്രിപ്പിൾ നയൻ ഫൈവ് ട്രിപ്പിൾ ഫോർ ട്രിപ്പിൾ ടു എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് എസ് എം എസ് ചെയ്യൂ ഇപ്പോൾ പെൻഡ്രൈവിലും ലഭിക്കുന്നു ഒരു സംഭവ സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ ആ സംഭവ സ്ഥലം കൃത്യമാണോ എന്നറിയാൻ വേണ്ടി അവിടെ നിന്ന് എന്തൊക്കെ നമുക്ക് കിട്ടും എന്നറിയാൻ വേണ്ടി ആണ് നമ്മൾ ഒരു സ്ഥലം പരിശോധന നടത്താറുണ്ട് അതിന് നമ്മൾ സാധാരണ നമ്മൾ സെർച്ച് എന്ന് പറയാറ് സോ പോലീസ് ഭാഷ പെട്ടെന്ന് സെർച്ച് അങ്ങ് പറഞ്ഞു പോവുകയാണ് അപ്പം പരിശോധന നടത്തുക എന്ന് പറഞ്ഞാൽ സെർച്ച് നമ്മൾ തീർച്ചയായിട്ടും അത് വളരെ സൂക്ഷ്മമായിട്ട് നമ്മൾ പരിശോധിക്കുന്ന ഒരു കാര്യമാണ് ഈ സംഭവം നടന്ന ഈ സ്ഥലം പരിശോധന നടത്തുവാനായിട്ട് ഹരിയും ഞാനും കൂടെ മുറിക്കകത്ത് കയറുകയാണ് അപ്പോൾ കയറി കഴിയുമ്പോൾ ഞാനെന്നാണ് പറഞ്ഞു വേറെ ആരും വേണ്ട ഞങ്ങൾ രണ്ടുപേർ മാത്രം ബാക്കിയുള്ളവർ അവിടെ നിൽക്കുകയാണ് അപ്പം ഡബിൾ സ്ട്രിപ്പ് മെതേഡും വേണ്ട മെത്തേഡുണ്ട് അതായത് നേരെ പോകും ഇപ്പോൾ റൂമാണെങ്കിൽ ആ റൂമിൻ്റെ കുറിയ വശത്തേക്ക് ഒരാൾ നടക്കുകയും വലിയ വശത്തേക്ക് വേറൊരാൾ നടക്കുകയും അങ്ങനെ സെർച്ച് ചെയ്യുന്ന ഒരു സംഭവമാണ് സ്ട്രിപ്പ് മെത്തേഡ് എന്ന് പറയുന്നത് അപ്പോൾ അത് നമ്മൾ സിക്സ് ആകായിട്ട് ഇങ്ങനെ റൂമിൻ്റെ അങ്ങേയറ്റം പോലെ പോയി ഇങ്ങേറ്റം വരെ മടങ്ങി വന്ന് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വന്നാൽ ഒറ്റ അവസാനം തീരുകയാണ് അപ്പം ഞാൻ സെർച്ച് ചെയ്ത് വന്ന സ്ഥലം കഴിഞ്ഞിട്ട് ഹരി സേർച്ച് വന്ന സ്ഥലത്ത് ഹരി ഞാൻ സേർ ചെയ്ത് കഴിഞ്ഞ സ്ഥലത്ത് തന്നെ ഹരിക്ക് ഒരു കമ്മൽ കിട്ടി തീർച്ചയായിട്ടും ഈ സ്ത്രീയുടെ കമ്മലാണ് സരസ്വതി കമ്മലാണ് അവർ അയാൾ ഈ ആരാണോ സരസ്വതിയെ കൊന്നത് അയാൾക്ക് ആ കമ്മൽ എടുക്കാൻ പറ്റിയില്ല കയ്യിൽ നിന്ന് അയാൾ വിട്ടുപോയതാണത് അപ്പം സരസ്വതിയുടെ ഒരു മാലയും ഒരു കമ്മലും മാത്രമേ പോയിട്ടുള്ളൂ അത് ആ കമ്മല് കിട്ടിയില്ലെങ്കിൽ ഞങ്ങളെന്തെങ്കിലും ഈ പ്രതിയെ പിടിക്കുകയാണെങ്കിൽ അവൻ പറയും എനിക്ക് ഞാൻ ഒരു കമ്മൽ മാത്രം എടുത്തിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ആരും ആരും വിശ്വസിക്കത്തില്ല അത് അങ്ങനത്തെ ഒരു 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 വാക്ക് ഒരു മനുഷ്യൻ വിശ്വസിക്കത്തില്ല കാരണം എന്തിനാണ് ഒരു അവിടെ പോയി നിനക്കെടുക്കാമെങ്കിൽ രണ്ട് നിനക്കെടുത്തുകൂടാമായിരുന്നോ എന്നൊക്കെ പറയുമ്പോൾ സത്യം അതാണെങ്കിൽ പോലും പെട്ടെന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും പക്ഷേ ഇതുകൊണ്ടാണ് പറയുന്നത് ഒരു സംഭവ സ്ഥലത്ത് നമ്മൾ ചെന്നുകഴിയുമ്പോഴത്തേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ സെർച്ച് വളരെ കൃത്യവും സത്യവുമായിട്ട് നമ്മൾ ചെയ്യണം ഒരു കാരണവശാലും കാരണവശത്ത് ഒരു വിട്ടുവീഴ്ച പാടില്ല കൃത്യമായിട്ടുള്ള സെർച്ച് അന്ന് നടത്തി അവിടുന്ന് ഒരു കമ്മൽ മാത്രമേ കിട്ടിയുള്ളൂ കൂടാതെ മറ്റുള്ള ആൾക്കാരെ കൊണ്ടും ഇതുപോലെ സെർച്ച് വീണ്ടും ചെയ്യിപ്പിച്ചു അപ്പം മറ്റൊന്നും തന്നെ കിട്ടിയില്ല പിറ്റേ ദിവസം ഒരു പത്ത് പേരെ എടുത്തിട്ട് പത്ത് പോലീസ് ഉദ്യോഗസ്ഥരെടുത്തിട്ട് അതിൽ രണ്ട് പേരെ വെച്ച് ടീം ആറ്റിരിച്ചിട്ട് ആ എസ്റ്റേറ്റിലുള്ള അവിടെയുള്ള ലേയത്തിലുള്ള സകല ആൾക്കാരുടെയും ഈ സരസ്വതി മരിച്ച ദിവസത്തെ ആ ടൈമിലുള്ള അവരെവിടെ പോയി എന്ന് അന്വേഷിക്കുവാനായിട്ട് തുടങ്ങി അവർ സ്റ്റേറ്റ്മെൻറ്റ് എഴുതാൻ പറഞ്ഞു മറ്റൊന്നും ചെയ്യാൻ പറഞ്ഞില്ല അവർ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ എഴുതുക എന്ന് മാത്രം പറഞ്ഞു ഞാനും എൻ്റെ ടീമും മറ്റുള്ള കാര്യങ്ങൾ അന്വേഷിച്ചു മറ്റുള്ള കാര്യം അന്വേഷിക്കുമ്പോൾ ഈ കൃത്യസമയം അതായത് പന്ത്രണ്ട് മണി എന്ന് പറയുന്ന സമയത്ത് ഞങ്ങൾ തെന്മേല നിൽക്കുമ്പം കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് കോടമഞ്ഞ് കയറി വന്നിട്ട് തൊട്ടടുത്തേക്ക് നാളെ പോലും കാണത്തില്ലാത്ത വിധത്തിലാണ് കോടമഞ്ഞായിരുന്നു അന്ന് അന്ന് ഈ പറയുന്ന ആർക്കും വിശ്വസിക്കാൻ പറ്റുമോ എന്നറിയത്തില്ല പക്ഷേ അവിടുത്തെ തൊഴിലാളികൾക്ക് വിശ്വസിക്കാം അത് അന്ന് അന്ന് അവിടെ വർക്ക് ചെയ്തിട്ടുള്ള തൊഴിലാളികൾക്കറിയാം ഞാനീ പറയുമ്പോൾ അവിടുത്തെ തൊഴിലാളികൾക്കെല്ലാം ഇത് ഓർമ്മയുണ്ടാകും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം അത്രയ്ക്ക് കോടമഞ്ഞാണ് നല്ല തണുപ്പാണ് അപ്പോൾ ഒരു കാര്യം തീർച്ചയാണ് ഈ സ്ഥലത്ത് വന്ന് ഇപ്രകാരം ഒരു കുറ്റകൃത്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സ്ത്രീയെ ഇതുപോലെ കൊല്ലണമെന്നുണ്ടെങ്കിൽ അവർ എന്തെങ്കിലും ബന്ധമുള്ള ഒരാളായിരിക്കും എന്നുള്ള ധാരണ ആദ്യം ഉണ്ടായിരുന്നു പക്ഷേ അതിന് ഒരു മാസത്തിന് മുമ്പ് തന്നെ അടുത്ത് വേറെ എസ്റ്റേറ്റിൽ അവിടെ നിന്നൊരു അഞ്ചെട്ട് കിലോമീറ്റർ മാറിയൊരു എസ്റ്റേറ്റിൽ ഇതുപോലെ പട്ടാപ്പകൽ രണ്ടു മൂന്ന് ആൾക്കാർ പുറത്തുനിന്ന് വന്നിട്ട് മാല പൊട്ടിച്ച് കൊണ്ടുപോകാനൊരു ശ്രമമുണ്ടായി അവരെ കിട്ടിയില്ല ന്വേഷിച്ച പോലെ കിട്ടിയില്ല അതുകൊണ്ട് അങ്ങനെ ഒരു സംശയം ഉണ്ട് എന്തു തന്നെ ആയാലും കൊള്ളാം ഈ സ്റ്റേറ്റ്മെൻ്റ് മുഴുവനായിട്ട് എടുത്ത് കഴിഞ്ഞ സമയത്ത് അതിനുശേഷം ഞങ്ങൾ അവിടുത്തെ മാനേരെ കാണുകയുണ്ട് മാനേ എന്ന് എൻ്റെ ഇടയ്ക്ക് തന്നെ മാനേജർ സ്പോട്ടിലേക്ക് വന്നായിരുന്നു മാനേജർ വന്ന് മാനേജർ ഞാനിട്ട് സംസാരിച്ചു മാനേജർ ഉണ്ട് പറഞ്ഞ് ഒരു കാര്യം ചെയ്യും എന്ത് സഹായത്തിനും കൂടുതൽ നാഗരാജു എന്ന് പറഞ്ഞ എൻ്റെ ഒരു തൊഴിലാളിയുണ്ട് എന്ത് സഹായത്തിന് വേണമെങ്കിലും നിങ്ങൾ അയാളെ വിളിക്കാം കുഴപ്പമൊന്നുമില്ല അയാൾ നല്ലൊരു ആളാണ് എന്ന് പറഞ്ഞാൽ അയാളെ കാണുമ്പോൾ തന്നെ നീറ്റാണ് ഒരു അവിടുത്തെ തൊഴിലാളിയാണ് നീറ്റാണ് വളരെ ഡ്രസ്സിങ്ങല്ലെന്ന വളരെ നീറ്റായിട്ടുള്ള ഒരാളാണ് അപ്പം മറ്റുള്ളവർ നീറ്റല്ലെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ മറ്റുള്ളവരുടെ പഴമ്പിൽ പണിക്കെല്ലാം പോകുന്നതുകൊണ്ട് ആ ഒരു ഡ്രസ്സും ഇയാൾ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലെ ഒരു തപാൽ ജീവനക്കാരനാണ് തപാൽ ജീവനക്കാരനാണെന്ന് എന്നോട് പറഞ്ഞത് തപാൽ ജീവനക്കാരെന്ന് പറഞ്ഞാൽ അവിടെ വരുന്ന പത്രങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം അവിടെ മാനരെ വീട്ടിൽ എത്തിക്കുക അതോടൊപ്പം തന്നെ മാനരെ വീടിൻ്റെ അകത്ത് കയറുവാനുള്ള സ്വാതന്ത്ര്യം ഈ മനുഷ്യനുണ്ടായിരുന്നു ആ സ്വാതന്ത്ര്യത്തിലാണ് ഈ മനുഷ്യൻ കയറുന്നത് അത്രയ്ക്ക് വിശ്വസ്തനായിരുന്നു ഈ മനുഷ്യൻ അപ്പോൾ ആ വിശ്വസ്തനായ ഒരാളെ അവിടെ വന്നപ്പോൾ ആ കൂടി തന്നെ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു ഇയാളെ വിശ്വസിക്കുക ഇയാൾ നല്ല മനുഷ്യനാണ് ഇയാൾ ഇതുപോലെ തന്നെ കൂടെ നിങ്ങളുടെയൊക്കെ സഹായത്തിന് വേണ്ടി ഉണ്ടാകും എന്ത് വന്നാലും നിങ്ങൾ ഇവരോട് പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞ് അന്ന് ഞങ്ങളോട് പറയുകയൊക്കെ ഉണ്ടായി അന്ന് മുതൽ ഞങ്ങൾ ഈ മനുഷ്യൻ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് ഈ മനുഷ്യൻ ഞങ്ങളുടെ കൂടെ ഉണ്ടേ തന്നെയും ഞങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ഈ ഞങ്ങൾ എടുത്തിരുന്നു പ്രധാനമായിട്ടും നാല് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്ത് ഒന്ന് സ്റ്റേറ്റ്മെൻ്റ് എടുക്കുമ്പോൾ അന്ന് ഈ സമയത്ത് നിങ്ങൾ നിങ്ങളെവിടെയായിരുന്നു നിങ്ങളെവിടെയായിരുന്നു ഉള്ളത് തെളിവെന്താണ് തെളിവെന്ന് വെച്ചാൽ ഇവർക്ക് തെളിവ് തരുന്നുള്ളതല്ല ആരെങ്കിലും നിങ്ങൾ സാക്ഷികളുണ്ടോ അല്ലെങ്കിൽ ആരും കണ്ടിട്ടുണ്ടോ അതു വലിയ പോലീസ് സാക്ഷികളും നല്ല ചോദിക്കുന്നത് വളരെ സൗമ്യമായ രീതിയിൽ ഒക്കെയാണ് ചോദിക്കുന്നത് രണ്ടാമതായിട്ട് നിങ്ങൾ ഈ വഴിക്കോടെ സരസ്വതി പോയ വീടിൻ്റെ നിങ്ങൾ എപ്പോഴാണ് പോയത് ആ വഴിക്കൂടെ നിങ്ങൾ പോയിട്ടുണ്ടോ കാരണം ഈ സരസ്വതി മരണപ്പെട്ട വീട് ചുറ്റും ഒരു വഴിയും റോഡുമാണ് താഴെട്ട് വഴിയുണ്ട് ലയങ്ങളുണ്ട് അവിടെ അപ്പോൾ ലയത്തിൽക്കൂടെ സ്വാഭാവികമായിട്ട് ആൾക്കാർക്ക് കയറി ഇറങ്ങി സരസ്വതി ഈ വന്ന വീടിൻ്റെ അല്ലെങ്കിൽ മരിച്ച വീടിൻ്റെ സൈഡിൽ കൂടെ പോകാം ഞങ്ങളുടെ അനുഭവം എന്ന് പറയുന്നത് ആ പോയ സമയത്ത് ആരും കണ്ടോ എന്നറിയാൻ വേണ്ടി കൂടിയാണ് ഞങ്ങളിങ്ങനെ ചോദിക്കുന്നത് കാരണം ഇപ്പം ഒരാളെ കാണുമ്പോൾ നമ്മൾ ചോദിക്കും നിങ്ങൾ സരസ്വതി വീടിൻ്റെ പോയോ പോകുമ്പോൾ നിങ്ങൾ ആരും കണ്ടിരുന്നോ ചോദിക്കുമ്പോൾ നമുക്ക് അയാളെ കാണുമ്പോൾ നമുക്ക് ചോദിക്കാൻ പറ്റും നിങ്ങൾ വേറെ ആളെ കണ്ടിരുന്നോ കണ്ടിട്ടുണ്ടെങ്കിൽ ആ സരസ്വതി വീടിൻ്റെ ആ ഭാഗത്തോട് വരുന്നതുകൊണ്ട് അത് എത്ര മണിക്കാണ് ഈ മരണവുമായിട്ട് ബന്ധപ്പെട്ട് മരണമെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു പതിനൊന്നര യ്ക്കും ഇടയ്ക്കുള്ള പന്ത്രണ്ട് മണിക്കും ഇടയ്ക്കുള്ള സമയത്താണ് ഈ കൊലപാതകം ഉണ്ടായിരിക്കുന്നത് പക്ഷേ ആ ഒരു മണിക്കൂറിൻ്റെ സമയത്ത് ഞങ്ങൾ ഷോട്ടങ് ചെയ്തിട്ടാണ് അന്വേഷിക്കാനായിട്ട് ഞാൻ പറഞ്ഞിരുന്നത് പലപ്പോഴും ഒരു കേസ് കേസന്വേഷണം വരുമ്പോൾ പല ടീമുകളും പറഞ്ഞയക്കാറുണ്ട് പക്ഷെ പറഞ്ഞയക്കുമ്പോൾ അവരോട് ഇന്ന ചെയ്തുകൊണ്ട് വരാൻ പറയും ചെയ്തുകൊണ്ട് വരാൻ പറയുമ്പോൾ അവരത് മാത്രം ചെയ്തുകൊണ്ട് വരും പക്ഷെ അവർക്ക് മറ്റൊന്നും അറിയണം നിർബന്ധമില്ല എൻ്റെ എല്ലാ കേസും തന്നെ തന്നെയാണ് അത് മൊത്തമായിട്ട് അറിയാവുന്ന അല്ലെങ്കിൽ മുഴുവനായിട്ട് അറിയാവുന്നത് എൻ്റെ കൂടെ നിൽക്കുന്ന ഒന്നോ രണ്ടോ ആൾക്കാർക്ക് മാത്രമേ അറിയത്തുള്ളൂ ബാക്കിയുള്ള ആൾക്കാർ നമ്മൾ സപ്പോർട്ട് ചെയ്യാണ്ട് വിളിക്കുന്നവരും അവർ കൃത്യമായ രീതി തന്നെ എഴുതിക്കൊണ്ട് തരും അതുകൊണ്ട് രണ്ടാണ് കാര്യം ഞങ്ങൾക്ക് രണ്ട് ഉപകാരങ്ങളുണ്ട് അതുകൊണ്ട് ഒന്ന് അവർ ആ കാര്യം മാത്രം എഴുതി കൃത്യമായിട്ട് എഴുതി ചോദിച്ചുകൊണ്ട് വരും അവർക്ക് എന്താണെന്നറിയേണ്ട കാര്യമില്ല അതുകൊണ്ട് പറയുന്നവർ എന്താണോ പറയുന്നത് അസത്യസന്ധമായിട്ട് അവർ സത്യസന്ധമായിട്ട് തന്നെ അവർ എഴുതിക്കൊണ്ട് വരും അടുത്ത് അവർ മുൻവിധി എടുക്കത്തില്ല രണ്ടാമത് അവരെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യാവുന്ന ജോലി മുഴുവൻ ചെയ്ത് പെർഫെക്റ്റായിട്ട് കൊണ്ട് തരും എന്നുള്ളൊരു ധാരണ ഞങ്ങൾക്കുണ്ട് അങ്ങനെ ചോദിച്ച ആ ചോദ്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് തന്നെയാണ് എല്ലാ ആൾക്കാർ ഇരിക്കലും ഞങ്ങൾ ചോദിച്ചത് എങ്ങനെയാണ് നിങ്ങളെവിടെ പോയിരിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ അതങ്ങനെ നാഗരാജൻ്റെ അരിക്കലും ചോദിച്ചു നാഗരാജയാണ് സാധാരണ ഈ മാനാരുടെ വീട്ടിൽ പോകാൻ വേണ്ടി അദ്ദേഹം ആ വഴിക്കൂടെയാണ് പോകുന്നത് പിന്നെ വേറെ രണ്ട് ചായ വിൽക്കുന്ന ആൾക്കാരുണ്ട് അവർ ഈ ഈ സരസ്വതി വീണ്ടും ഫ്രണ്ടിൽ കൂടെയാണ് പോകുന്നത് അതിന് വേറെ രണ്ടു മൂന്ന് പണിക്കാരുണ്ടായിരുന്നു അവർ ഇവരുടെ വീണ്ടും ഫ്രണ്ടിൽ കൂടെയാണ് പോകുന്നത് തേയിലക്കാട്ടിൽ ചായ പണിയുടെ ഇടയ്ക്ക് അവർ പണിതുകൊണ്ടിടയ്ക്ക് തന്നെ ചായ എടുക്കുവാൻ വേണ്ടി താഴെ വരുന്ന സ്ത്രീകളുണ്ട് അവരും ഈ വഴിക്കൂടെ തന്നെ ഇറങ്ങി വരുന്നത് ഇതെല്ലാം ടൈമെല്ലാം കുറിച്ച് കൃത്യമായ സമയത്ത് എല്ലാം നോക്കുകയും എല്ലാം നമ്മൾ എഴുതിയെടുക്കുകയും ചെയ്തു അങ്ങനെ എഴുതിയെടുത്ത ശേഷം രണ്ടാമ പിന്നെ ഇതെല്ലാം ഞങ്ങൾ വേരിഫൈ ചെയ്യാൻ തുടങ്ങി വേരിഫ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ് കാരണം ഇത് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ സത്യമാണ് ചില ദൈവ കൊടുത്ത് പോയവരുണ്ട് ചിലവിടെ തൊഴിലാളികളുണ്ട് അതുപോലെ ചില ആൾക്കാർ അവിടെ ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്നവരുണ്ട് അവരുടെ അറ്റൻസെല്ലാം വളരെ കറക്റ്റാണ് അതുപോലെ അറ്റൻസ് കറക്റ്റ് ആണെങ്കിൽ മാത്രം പോരാ അവരെ സീനിയർ ഓഫീസേഴ്സുണ്ടെങ്കിൽ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് വൺ ബൈ വൺ ആയിട്ട് എല്ലാ കാര്യങ്ങളും കൃത്യം കൃ കൃത്യമായിട്ട് എന്നെ ചോദിച്ചു ചോദിച്ച് മുന്നോട്ട് പോവുകയാണ് പിന്നെ ആ വഴിക്കൂടെ പോയ ആൾക്കാർ അഞ്ചാറ് പേരെ സ്റ്റേറ്റ്മെൻ്റ് ആണ് പിന്നെ വെരിഫൈ ആയിട്ടുള്ളത് അത് കംപ്ലീറ്റ് വെരിഫൈ ചെയ്യണം അതിൻ്റെ ഇത് നാഗരാജൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ആദ്യം എടുത്തു രണ്ടാമത്തെ ദിവസം വീണ്ടും എടുത്തു വേറെ ഗ്രൂപ്പ് ഒന്നും എടുത്തു മൂന്നാമത്തെ ദിവസം മൂന്ന് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് അങ്ങനെ അഞ്ച് സ്റ്റേറ്റ്മെൻറ്റ് അയാൾ തന്നെ എടുത്തിട്ടുണ്ട് അതിൽ പോയിട്ടുള്ള ആൾക്കാരും സ്റ്റേറ്റ്മുണ്ട് എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഈ തെന്മല എസ്റ്റേറ്റിൽ നിന്ന് മൂന്നാർ മറയൂർ റൂട്ടിലേക്ക് ബസ് ഓടുന്നുണ്ട് പക്ഷേ എസ്റ്റേറ്റിലേക്ക് ബസ് വരുന്നില്ല ആ തെന്മല ജംഗ്ഷനിൽ അവിടെ നിന്ന് പിന്നെ ട്രിപ്പിൻ്റെ ജീപ്പ് ഉള്ളു ട്രിപ്പ് ജീപ്പ് അന്നൊക്കെ ജീപ്പ് ട്രിപ്പ് അടിക്കുക എന്ന് പറയും അപ്പോൾ ടിക്കറ്റ് വാങ്ങിച്ച് ആൾക്കാരെ ആയിട്ട് എസ്റ്റി കൊണ്ടുവരിക സ്വാഭാവികമായിട്ട് യാത യാത ഒരു സ്വാഭാവിക രീതിയിൽ തൊഴിലാളി രാവിലെ പണിക്കിറങ്ങും ഉച്ചയ്ക്ക് അവർ കയറും പിന്നെ മൂന്നരയ്ക്ക് പിന്നെ ഇറങ്ങും പിന്നെ അതുപോലെ തന്നെ പണിക്കിറങ്ങിയിട്ട് കയറുന്നു പിന്നെ ആറു മണിക്കാണ് അവർക്ക് സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു പുറത്തുപോക്കുന്ന വലിയ ബുദ്ധിമുട്ടാണ് അവർക്ക് പിന്നെ സംഘടനാ നേതാക്കളും അതുപോലുള്ള ആൾക്കാരൊക്കെയാണ് സാധാരണ പുറത്തേക്ക് പോകുന്നതും ഇവരും പോകാറുണ്ട് ഇവരും അവരാവശ്യത്തിനു വേണ്ടി പോകാറുണ്ട് മിക്കവാറും ഒരു ട്രിപ്പ് ജീപ്പിനെയാണ് അവർ ആശ്രയിക്കുന്നത് അതിലുണ്ട് എല്ലാ ട്രിപ്പ് അടിക്കുന്ന ജീപ്പുകൾ അധികം ജീപ്പുകൾ ഒന്നോ രണ്ടോ ജീപ്പുകൾ മാത്രമേ ഉള്ളൂ അതിൻ്റെ ഡ്രൈവേഴ്സിൻ്റെ മുഴുവൻ കണ്ടു ചോദിച്ചു അടുത്ത് പോയി ആൾക്കാർ മുഴുവൻ കണ്ടു ചോദിച്ചു എന്നിട്ട് യാതൊരു രക്ഷയില്ല അതിനുശേഷം മറയൂർ മൂന്നാർ വന്ന് ബസ്സിൽ ആ സമയത്ത് വന്ന് ബസ്സിനെ കണ്ടക്ടറും ഡ്രൈവറും എല്ലാം കണ്ടു ചോദിച്ചു എന്നിട്ടും നമുക്കൊരാളെപ്പോലും നമുക്ക് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല അതിനുശേഷം റോട്ടിക്കോടെ പോയെന്ന് പറയുന്ന ആൾക്കാരെ മുഴുവൻ കണ്ടു ചോദിച്ചിട്ട് ആരെങ്കിലും നിങ്ങൾ കണ്ടോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ രഹസ്യമായിട്ട് അത് മുഴുവൻ ഞങ്ങൾ വിശദീകരിച്ച് ചോദിച്ചു ഒരു ഐഡിയയും കിട്ടുന്നില്ല സരസ്വതിക്ക് ഈ മാലയും കമ്മലുമാണ് പോയത് കൊള്ളൂ എന്നുള്ളത് കൊണ്ട് ഇനി ഏതെങ്കിലും തരത്തിൽ ആരും പൈസ കൊടുക്കാനുണ്ടോ ഇനി ഇവർക്കാർക്കും പൈസ കൊടുക്കാൻ ഇവർക്ക് കൊടുക്കാനുണ്ടോ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സരസ്വതി സംബന്ധിച്ച് വളരെ പെർഫെക്റ്റ് ആയിട്ടൊരു സ്ത്രീ ആണവർ അവരെ ഭർത്താവ് പണ്ട് ഉപേക്ഷിച്ച് പോയ ഒരു സ്ത്രീയാണെന്ന് ഞാൻ നേരത്തെ പറയുകയുണ്ടായി ഒരു ചരിത്രം എന്ന് പറയുന്നത് അന്ന് എന്നോട് അവർ സ്വന്തക്കാരായ ആൾക്കാർ പറഞ്ഞ ചരിത്രം അന്ന് വിവാഹം കഴിഞ്ഞ് വന്ന സമയത്ത് സരസ്വതി ഭർത്താവിന് ഫുഡ് കൊടുത്തു അത്താഴം വിളമ്പി കൊടുത്ത സമയത്ത് സരസ്വതി ഇടത് കയ്പാങ്ങാണോ ഉള്ളത് ഇടത് കയ്പാ അങ്ങനെ അത്താഴം വിളമ്പി കൊടുത്തപ്പോൾ അവന് ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം ഇറങ്ങിപ്പോയി പിന്നെ വന്നിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ അവർ സ്വന്തക്കാരും ഇവിടെ തന്നെയില്ല പക്ഷേ ഇദ്ദേഹം ഒരു ഒരാ ഒരു കൊച്ചിനെ എടുത്ത് വളർത്തുന്നുണ്ടായിരുന്നു ആ പയ്യനവിടെ തന്നെയുണ്ട് അപ്പോൾ അവരായിട്ട് യാതൊരു പണക്കം ആർക്കും ഇല്ല ഒരു മനുഷ്യനുമില്ല പിന്നെ എങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായത് ഇതെങ്ങനെയാണ് ഈ കൊലപാതകം ഉണ്ടായെന്ന് ഒരു ദിവസമായി രണ്ട് ദിവസമായി ആറു ദിവസമായി ഇങ്ങനെ ഓരോ കാര്യം ദിവസം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയൊക്കെ മറയോർ മൂന്നാറുള്ള ബസ് എല്ലാ ബസ്സുകളെയും ബസ്സിൻ്റെ ഡ്രൈവേഴ്സിനെയും എല്ലാം കണ്ടു ചോദിച്ചു നിങ്ങൾ ചോദിച്ച സമയത്ത് ഒരു മനുഷ്യനും യാതൊരു വിധത്തിലുള്ള ഒരു സംശയത്തിൻ്റെ ഒരു ഒരു ചെറിയ കണിക പോലും അവരാരും പറയുന്നില്ല ആരും ഒന്നോടെ ഇറങ്ങിയതായിട്ടോ അല്ലെങ്കിൽ ബസ്സിൽ ഒന്ന് പോയതായിട്ടോ ആ ബസ്സിനല്ലാതെ ആ റൂട്ടിൽ കൂടെ ആ വണ്ടിക്കല്ല വേറെ റൂട്ടിൽ കൂടെ പോകാൻ പറ്റത്തില്ല കാരണം എന്ന് വെച്ചാൽ ഒരു സൈഡിൽ മുഴുവൻ വനമാണ് താഴത്തെ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പെട്ടെന്ന് ഇറങ്ങി പോകാൻ പറ്റത്തില്ല ആൾക്കാർ തന്നെ എങ്ങനെയെങ്കിലും അങ്ങോട്ട് നടന്ന് പോകാൻ പറ്റത്തില്ല ഗേറ്റ് ഉണ്ട് ഇതിൽ ഒന്നാമത് ഗേറ്റ് ഉണ്ട് എസ്റ്റേറ്റിലെ ഗേറ്റ് ഉള്ളതുകൊണ്ട് അങ്ങനെ അതിൻ്റെ അങ്ങനെ പോകാൻ പറ്റത്തില്ല പിന്നെ ഇടയ്ക്കൂടെ പോകണം ഇടയ്ക്കൂടെ പോയാലും ശരി തെലുക്കണിന് ഇടയ്ക്കൂടെ പോയാലും ബസ്സേ കയറി വേണം പോകാനായിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വണ്ടി കയറി വേണം പോകാനായിട്ട് എനിക്കിതും നോക്കിയിട്ട് ഒരു എന്താ പറയുക ഒരു രക്ഷയല്ലെന്ന് പറഞ്ഞു പറയാം എല്ലാ ധനകാര്യ സ്ഥാപനങ്ങളും അന്ന് നോക്കുകയുണ്ടായി ധനകാര്യ സ്ഥാപനങ്ങൾ നോക്കിയിട്ടും അവിടെയും നമുക്ക് ഈ കേസിൻ്റെ യാതൊരു തുമ്പും കിട്ടുന്നില്ല അപ്പോൾ ഇവന് സ്വാഭാവികമായിട്ട് ഇവൻ വരിഞ്ഞു മുറുകയാണ് കുറച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരു കൂടത്ത് നിന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കഴിഞ്ഞു സാറേ ഇവൻ തന്നെയാണ് സാറേ വേറൊന്നും നോക്കണ്ട ഇവൻ തന്നെയാണ് കൊന്നത് പെട്ടെന്ന് പറയുകയുണ്ടായത് അപ്പം സാത്യം അങ്ങനെ സാധാരണ ആരും പറയാറില്ല പെട്ടെന്നങ്ങ് പറയുകയുണ്ടായി ഇവൻ്റെ കണ്ണെല്ലാം വല്ല തള്ളി വന്നിട്ട്